അതിനകത്ത് 0, 1, 2, 3 and 4 സീറോ ടു ഫോർ വരെ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ സീറോ ടു ഫോർ വരെ എന്തിനാണ് കൊടുത്തിരിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് എങ്ങനെ നടക്കുന്നു എന്നുള്ള ജസ്റ്റ് സിമ്പിളായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കറങ്ങുന്നു, ഓരോ തവണ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ, അതായത് ഓരോ തവണ. നമസ്കാരം, ഞാൻ രാകേഷം ജി, ഓട്ടോടെക് ആൻഡ് എക്സ്പ്ലോർ എന്ന് പറയുന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അതായത് കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്. എന്തിനൊക്കെയാണ് ആ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതെന്നും അത് ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ടോപ്പിക്ക്. അപ്പം എല്ലാവരും ഇത് ഫുള്ള് കാണുക, അന്നേരം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം മനസ്സിലാകും. അപ്പം നമുക്ക് നേരെ കാറിലോട്ട് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് സ്വിച്ച്. ഇതൊരു ചെറിയ ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് പോലെ ഞാനൊന്ന് തയ്യാറാക്കിയതാണ്. ഒരു വർക്കിംഗ് ഹെഡ്ലൈറ്റാണ് ഞാൻ ഡിസ്മാൻഡിൽ ചെയ്ത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഹെഡ്ലൈറ്റിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നും കൂടെ ഉള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എൻ്റെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന പോർഷൻ, അതായത് നമ്മുടെ ഈ പുറകു വശത്ത് നമ്മുടെ ഹെഡ്ലൈറ്റ് ബൾബിടുന്ന സാധനത്തിൻ്റെ തൊട്ട് താഴെ വരുന്നത്, അതായത് ഈ കാണുന്ന യൂണിറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ്. ഈ ഒരു കുഞ്ഞ് യൂണിറ്റാണ് ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. സോ ഇങ്ങനെ ഇതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് 3 വയറാണ് വരുന്നത്, 1, 2, 3 വയറാണ് ഇത് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ, അതായത് ഒരു ചെറിയൊരു എലിമിനേറ്ററാണ് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കറണ്ട് എടുത്ത് നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ ഞാനൊന്ന് കാണിച്ചു തരാം. 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഓരോന്നിലും 0 എന്ന് പറയുന്നത് ഏറ്റവും പൊങ്ങിയ പൊസിഷൻ, അതായത് ഏറ്റവും ഹൈറ്റ് ഉള്ള പൊസിഷനാണ് 0 എന്ന് ഉദ്ദേശിക്കുന്നത്. 1, 2, 3 എന്ന് ഉദ്ദേശിക്കുന്നത് 1, 2, 3 അതിൻ്റെ ലൈറ്റിൻ്റെ ഹൈറ്റ് താഴെയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയിൽ പുറയിലൊരു ലോഡ് വരികയോ അല്ലെങ്കിൽ കുറച്ചൊരു 3 പേര് ബാക്കിലിരിക്കുന്ന സമയത്ത് ബാക്ക് പൊസിഷൻ കൊണ്ട് വണ്ടി ഒന്ന് താഴും, അന്നേരം ഹെഡ്ലൈറ്റ് സ്വാഭാവികമായിട്ട് പൊങ്ങും. ജസ്റ്റ് നമ്മളൊന്ന് ചിന്തിച്ച് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഞാൻ രാത്രി അതിൻ്റെ ഒരു ഇതും കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് കാണാം, ബാക്കിൽ ആളിരിക്കുന്ന സമയത്ത് വണ്ടിയുടെ ഹൈറ്റ് പൊങ്ങും, ബാക്ക് കൊണ്ട് താഴും, ഫ്രണ്ട് കൊണ്ട് പൊങ്ങും. അങ്ങനെ പൊങ്ങുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോഡ് വിസിബിലിറ്റിയിൽ നിന്നും പൊങ്ങിപ്പോകും. ഹൈറ്റിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വഴി കാണാൻ സാധിക്കാതെ വരും. അന്നേരം നമ്മളീ കൊടുത്തിരിക്കുന്നത് ഈ 0 എന്നത് മാറ്റി 1 അല്ലെങ്കിൽ 2, ഈ 2 ആക്കുന്ന സമയത്ത് ഹൈറ്റ് ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് താഴും. താഴുന്ന സമയത്ത് നമുക്ക് റോഡിൻ്റെ വിസിബിലിറ്റി കുറേ കൂടെ കൂടുതൽ നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ അതേ സ്ഥലത്ത് ഒരു കയറ്റം കയറുകയാണ്. കയറ്റം കയറുമ്പോൾ എനിക്കിപ്പോൾ അങ്ങ് അറ്റം വരെ നല്ല അത്യാവശ്യം വ്യൂ കിട്ടുന്നുണ്ട്. എന്നാൽ എൻ്റെ ഈ താഴത്തെ ഏരിയ എനിക്ക് കൂടുതൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അത് 0 നിന്നും അത് നേരെ ഹൈറ്റ് പൊസിഷൻ താക്കുകയാണ്. 1, 2 and 3, 4 ഫോറിലോട്ട് ആക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് ഏജ് എനിക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. അന്നേരം കുറച്ച് വൈഡ് ഏരിയ എനിക്ക് കിട്ടത്തില്ല, കാരണം വൈഡ് ഏരിയ കിട്ടണമെങ്കിൽ എനിക്ക് ബ്രൈറ്റ് ഇടണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ഏരിയ ഈ ഒരു പോർഷൻ നല്ല നീറ്റായിട്ട് തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് ഈ ഒരു കയറ്റം കയറുമ്പോൾ തന്നെ എനിക്കത് ബുദ്ധിമുട്ടില്ലാതെ തന്നെ എൻ്റെ ഭാഗം, അതായത് എനിക്ക് വിസിബിളായിട്ടുള്ളൊരു ഏരിയ എനിക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, ഈ ഒരു സ്റ്റീപ്പ് കയറുന്ന സമയത്ത് ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് ആ ഒരു ഏരിയ ഫുള്ള് എനിക്ക് കവർ ചെയ്യാൻ സാധിക്കും. അതിനാണ് മെയിനായിട്ട് ഈ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് എന്നുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഞാൻ ഈ പറഞ്ഞ ലോഡിൻ്റെ കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വരുന്നൊരു കാര്യം, നമ്മളൊരു സ്റ്റീപ്പ് കയറുക, ഒരു കുത്തിനൊരു കയറ്റം കയറുകയാണ്. ഒരു കുത്തിനൊരു കയറ്റം കയറുന്ന സമയത്ത് നമ്മുടെ ഹെഡ്ലൈറ്റ് എപ്പോഴും പൊങ്ങിയേ പോകത്തുള്ളൂ, നമുക്ക് റോഡ് വിസിബിലിറ്റി കിട്ടത്തില്ല, കാരണം വണ്ടിയുടെ ആംഗിൾ ഇൻക്ലൈൻഡ് ആണ് വരുന്നത്. ഒരു സ്റ്റീപ്പ് കയറുന്ന സമയത്ത് എപ്പോഴും ഹൈറ്റ് മേളിലോട്ടേ ലൈറ്റ് പോകത്തുള്ളൂ, നമുക്ക് വിസിബിലിറ്റി കൂടുതൽ വേണ്ട താഴത്തെ പോർഷനാണ്. അന്നേരം ഞാൻ ഈ പറഞ്ഞ പോലെ 3 to 4 എന്ന് പറയുന്ന ആ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടെ വിസിബിലിറ്റി കിട്ടും. ഇതേ സ്ഥാനത്ത് നമ്മൾ നേരെ തിരിച്ച് ആ കയറുന്ന സ്റ്റീപ്പ് നമ്മൾ ഇറക്കം ഇറങ്ങുകയാണ്. ആ ഒരു ഇറക്കം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇപ്പം ഞാനൊരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിലിത് 4 കിടക്കുന്നത്, എനിക്ക് കുറച്ചുകൂടെ വൈഡ് ഏരിയ കാണണം. അങ്ങനെ വരുന്ന സമയത്ത് അത് ഞാൻ 4 എന്ന് മാറ്റി 0 മാറ്റുകയാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങുന്നത്, എല്ലാവരും അത് കണ്ടു. ഇനിയിപ്പം വേണമെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു വൈഡ് ഏരിയ കിട്ടണമെങ്കിൽ ഞാൻ ബ്രൈറ്റ് ഓൺ ആക്കും. ബ്രൈറ്റ് ഓൺ ആക്കുമ്പോൾ ഒത്തിരി പൊങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെയും അത് 4 നിന്ന് നേരെ ഞാനത് സോറി 0 നിന്ന് നേരെ അത് ഞാൻ 4 ആക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു വൈഡ് ഏരിയ കിട്ടും. ഡിമ്മാക്കി ഒന്നുകൂടെ ഞാനത് 0 കൺവേർട്ട് ചെയ്ത് കാണിച്ചത്, അതിപ്പോൾ 4 അത് ഞാൻ മാറ്റി 0 അപ്പോൾ അത്രത്തോളം നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയത് എല്ലാവർക്കും മനസ്സിലായി. നമ്മുടെ ഹെഡ്ലൈറ്റ് താന്ന് കിടക്കുകയാണെങ്കിൽ നമുക്ക് വഴിയുടെ ഫ്രണ്ടേജ് കിട്ടത്തുള്ളൂ, അന്നേരം നമ്മൾ ഹെഡ്ലൈറ്റ് അപ്പ് ചെയ്യണം.
അപ്പൊസിഷൻ, അതായത് നമ്മുടെ സീറോ പൊസിഷൻ. ചില സിറ്റുവേഷനിൽ സീറോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുത്തനെയുള്ള ഇറക്കമാണെങ്കിൽ, നല്ല ഡൗൺ സ്റ്റീപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് വിസിബിലിറ്റി കുറയും. അന്നേരം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹൈ ബീം ഇടുക. ഹൈ ബീം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ പൊസിഷൻ 2 or 3 ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിസിബിലിറ്റി ഫ്രണ്ടിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും, ഹൈ ബീം ആണെങ്കിലും ഈ പറയുന്ന നമ്പറിംഗ് ആണെങ്കിലും, അതായത് ഹൈറ്റ് അഡ്ജസ്റ്റിങ്ങും, രണ്ടും യൂസ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീപ്പ് ഇറങ്ങുന്ന സമയത്താണ്. കയറുന്ന സമയത്ത് അത്രയും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, കാരണം കയറുന്ന സമയത്ത് 3 or 4 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി പക്കയായിട്ട് കിട്ടും. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ലോഡിൻ്റെ കേസും, ഈ രണ്ട് കേസാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിത് കണ്ടായിരുന്നു, ഈ മോട്ടർ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പോവുകയാണ്. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. എല്ലാവർക്കും ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു 12 volt ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഒരു 12 volt ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു എലിമിനേറ്ററാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ പവർ ഒന്ന് നമുക്ക് ഔട്ട്പുട്ട് എത്രയാണെന്നുള്ളത് നോക്കാം. മൾട്ടിമീറ്ററി നമ്മൾ 20 സെറ്റ് ചെയ്ത് വോൾട്ട് ഇത് ഓണാക്കി ലൈറ്റ് കാണിച്ചിട്ടുണ്ട്, ഇൻഡിക്കേഷൻ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ബ്ലാക്കും പിന്നെ റെഡും ജസ്റ്റ് കണക്ട് ചെയ്ത് നോക്കി. ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് 17.8 volt ആണ് കാണിക്കുന്നത്. 12 volt ആണ് ഇത് പറഞ്ഞിരിക്കുന്ന ഔട്ട്പുട്ട്, പക്ഷേ എനിക്കിത് കിട്ടുന്നത് 17.81 ആണ്. കുഴപ്പമില്ല, നമ്മുടെ ആവശ്യത്തിന്. ഏതായാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൽ കറണ്ടുണ്ട്, മീൻസ് 12 volt ആണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൺസീൽഡ് പോർഷൻ ആണ് വരുന്നത്, അതായത് ഇത്ര ഒരു കൺസീൽഡ് പോർഷനാണ് ഈ ഒരു വരുന്ന യൂണിറ്റ് ഫുള്ള്. ഞാനിത് ജസ്റ്റ് വെറുതെ ഒന്ന് പൊട്ടിച്ചെടുത്തതാണ്. ഇതിനകത്തൊരു റബ്ബർ കേസിങ് വരുന്നുണ്ട്, അതായത് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടി. ജസ്റ്റ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ടഡാൻ, ഇതാണ് ഇതിനകത്ത് വരുന്ന പരിപാടി. അപ്പോൾ നമ്മുടെ HID ഇപ്പം നമ്മൾ ഓൺ ചെയ്യാൻ പോവാണ്. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. അപ്പം HID ഒരു പോരായ്മയും കൂടി ഞാനിതിനകത്ത് പറഞ്ഞു തരാം. കാരണം HID ബ്രൈറ്റപ്പ് ആകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 10 seconds വരെ അതിനകത്ത് എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ലൈറ്റ് ഓണാണ്. ഇതിനകത്ത് നിന്ന് ഇപ്പോൾ അതിൻ്റെ ബ്രൈറ്റ്നസ് വരുന്ന ആ ഒരു രീതിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഹൈറ്റ്, ഇപ്പം ഈ കിടക്കുന്ന നോർമൽ 0 എന്ന് പറയുന്നൊരു ഹൈറ്റ് തന്നെയാണ് ഇപ്പോൾ ഇത് വരുന്നത്. ഈ 0 നിന്ന് ഇപ്പം നമ്മൾ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഞാനിപ്പോൾ ജസ്റ്റ് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുന്നത്. അതായത് എന്തേരെ ഇത് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വ്യക്തമായിട്ട് കാണിക്കുന്നത്. ഇപ്പം ഇത് കിടക്കുന്ന 0. ഇനി ഇത് 0 മാറ്റി നമ്മൾ 1st ഇടുക, 1 ഇടുകയാണ്. ഒരു ചെറിയൊരു അനക്കം ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി അത് 2 ആക്കാൻ പോവാണ്. എല്ലാവർക്കും കാണാൻ സാധിക്കും അത് താഴുന്നത്. ഇനി ഞാനത് 3 മാറ്റുകയാണ്. ഇനി ഇത് 4. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടെ 1st 0 ആക്കുക. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും അതിൻ്റെ ഹൈറ്റ് പൊങ്ങി വരുന്നത്. ഇതിപ്പോൾ ടോപ്പ് 0 കിടക്കുന്നത്. 1, 2, and 3, 4. ഇതാണ് 4 എന്ന് പറഞ്ഞിട്ടില്ല. ഓരോ പ്രാവശ്യവും നമ്മൾ ആ സ്വിച്ച് 1, 2, 3 എന്നാക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഈ കവറിനെ ഹോൾഡ് ചെയ്യുന്നത് ഒരു നോബ് പോലത്തെ ഒരു പോർഷനാണ്. ആ നോബ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആകുന്നതിനനുസരിച്ച് ഈ ഒരു ക്യാപ്പ്, ഇതിനകത്ത് വരുന്ന ഈ ഒരു റിഫ്ലക്ടർ ക്യാപ്പ് അപ്പ് ആൻഡ് ഡൗൺ ഈ ഒരു മോഷൻ നടക്കുന്നുള്ളതുകൊണ്ടാണ് ഈ ഹൈറ്റ്, അതായത് ഒരു ഹെഡ്ലൈറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നത്, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ നടക്കുന്നത്. എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇതാണ് അതിൻ്റെ ഒരു യൂണിറ്റ്. ഇതിനകത്ത് ഈ ഒരു കുഞ്ഞു മോട്ടറാണ് വരുന്നത്, ഒരു ജസ്റ്റ് ഒരു DC മോട്ടറാണ് വരുന്നത്. ഈ മോട്ടറിനകത്ത് വരുന്ന ഒരു വേം ഗിയർ, ഈ വേം ഗിയർ കറങ്ങി ഈ വേം ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇതൊരു സ്പ്ലൈനുള്ളൊരു ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വെറുതെ ഒന്ന് കറക്കി കാണിച്ചു തരാം. അതായത് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് പോസിറ്റീവ്. അപ്പം നമുക്ക് ഈ പോസിറ്റീവിലോട്ട് ഈ പോസിറ്റീവ് കണക്ട് ചെയ്യാം. സോറി, നമുക്ക് അത് ഗ്രൗണ്ട് കണക്ട് ചെയ്യാം. ഗ്രൗണ്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ഇത് പോസിറ്റീവ് ലൈനും, ഈ V എന്ന് കൊടുത്തിരിക്കുന്ന പോസിറ്റീവ് ലൈനും, ഇത് ഇതിൻ്റെ കറണ്ട് സപ്ലൈ വരുന്ന ലൈനുമാണ്, അതായത് സ്വിച്ചിൽ നിന്ന് വരുന്ന ലൈനുമാണ്. ഇപ്പം എല്ലാവർക്കും കാണാൻ പറ്റും ഞാനിത് കൊടുക്കുന്ന സമയത്ത് ഈ മോട്ടർ ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്നത്. ഈ ലൈൻ, ഇത് രണ്ട് ലൈനും കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് ഇത് ശരിക്കും അതിൻ്റെ വർക്കിങ് നടക്കുന്നത്. ഓരോ പ്രാവശ്യം അപ്പം എല്ലാവർക്കും കാണാൻ സാധിക്കും ഇത് കറങ്ങുന്നത് എങ്ങനെയാണെന്നുള്ള. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷനിങ് നടക്കുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഇവിടെ പോസിറ്റീവും ഈ രണ്ട് ലൈനും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച്, അതായത് ഇപ്പോൾ കറങ്ങിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇത് കറങ്ങും. ഇപ്പം നമുക്ക് കാണാം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇതിപ്പോൾ കറങ്ങുന്നത്. ഓരോ തവണ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ, അതായത് ഓരോ തവണ ആ സ്വിച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രാവശ്യമായിട്ടത് കറങ്ങും.
ഈ യൂണിറ്റും കൂടെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ പറ്റും. ഈ കവർ ശരിക്കും പറഞ്ഞാൽ ഇത് കൺസീൽഡ് ആർക്കും അങ്ങനെ അഴിക്കാൻ പറ്റുന്നതല്ല, ഞാനത് ശരിക്കും പറഞ്ഞാൽ പൊട്ടിച്ചെടുക്കുകയായിരുന്നു. അപ്പം ഇത് ഞാൻ തിരിച്ചതുപോലെ തന്നെ ഒന്ന് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഈ ഒരു നോബിൻ്റെ ഒരു കേസും കൂടി ഞാൻ പറഞ്ഞേക്കും. ഈ നിൽക്കുന്നൊരു നോബ് ശരിക്കും ഇതിലോട്ട് വന്ന് കയറുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കണക്ട് ചെയ്തു, ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പാനർ കയറുന്ന രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പാനർ വെച്ച് നമുക്ക് മെക്കാനിക്കലായിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ഒരു മോട്ടറിന് ഇത്രയ്ക്ക് ഇത്ര ആംഗിളെ ടിൽറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുള്ളൂ. അതിൽ കൂടുതൽ വേണമെങ്കിൽ, അതിൽ കൂടുതൽ നമുക്ക് ഹൈറ്റ് താക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മെക്കാനിക്കലായിട്ട് തന്നെ ഈ കാണിച്ചിരിക്കുന്ന ഒരു നോബ് നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പം ഞാൻ ഈ ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷനിങ് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നും ഈ ചെയ്തിരിക്കുന്ന കാര്യം, അതായത് ഈ 1, 2, 3, 4 പലരും എന്നോട് ചോദിക്കുന്നൊരു കാര്യം, എന്തിനാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടപ്പോൾ അത് എന്തിനാണെന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയാണെങ്കിലും ഒരു ഹൈ റേഞ്ചൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റീപ്പ് ഒരു ഇറക്കമോ കയറ്റമോ ഒക്കെ കയറുന്ന സമയത്ത് ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും എന്തിനാണെന്നുള്ളതും വ്യക്തമായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം എല്ലാവരും ഈ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.